നമസ്കാരം. തിരുവനന്തപുരത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് കയറിയ വീടുകളിലൊന്നിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. ഭീമ ജ്വല്ലറി ഉടമ ബി ഗോവിന്ദന്റെ വീട്ടിൽ കയറി 2.5 ലക്ഷം രൂപയുടെ വജ്രാഭരണങ്ങളും 60,000 രൂപയുമാണ് മോഷ്ടിച്ചത്. അതിവിദഗ്ധനായ മോഷ്ടാവിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ. അതേസമയം ഈ കള്ളൻ അതിവിദഗ്ധനാണെന്ന് പറയാൻ പല കാരണങ്ങളുമുണ്ട്. വീടിന്റെ സുരക്ഷ തന്നെയാണ് ഇതിൽ പ്രധാനമായ ഒരു കാര്യം. രാജ്ഭവൻ അടങ്ങുന്ന കവടിയാറിലെ അതിസുരക്ഷാ മേഖലയിലാണ് ഈ വീടിരിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും CCTV ക്യാമറകളുള്ള പ്രദേശം. ഈ വീട്ടിലേക്ക് ഈച്ചയ്ക്ക് പോലും പ്രവേശിക്കണമെങ്കിൽ അതിന് അനുമതി വേണമെന്നാണ് പൊതുവെ പറയാറ്. അത്രയധികം സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ വീട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉയർന്ന മതിലും സെക്യൂരിറ്റി സ്റ്റാഫും കാവലിനെ ഗ്രേറ്റ് ഡേൻ ഉൾപ്പെടെ ഒന്നിലേറെ നായ്ക്കളുമുള്ള വീട്ടിൽ നടന്ന മോഷണം പോലീസിനെയും കുഴപ്പിക്കുന്നത് തന്നെയാണ്. എളുപ്പത്തിൽ ആർക്കും ഈ വീടിന്റെ മതിൽ ചാടിക്കടക്കാനും സാധിക്കില്ല. അത്രയ്ക്ക് ഉയരമുള്ള മതിലാണ് ഇവിടെ ഉള്ളത്. ഇതുകൂടാതെയുമുണ്ട് സുരക്ഷയ്ക്കായുള്ള നിരവധി സംവിധാനങ്ങളും. സദാ റോന്തു ചുറ്റാൻ സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്. പോരാത്തതിന് എല്ലാ കോണിലും CCTV സംവിധാനങ്ങളുമുണ്ട്. കാവലിനായി 3 നായ്ക്കളും ഈ വീട്ടിലുണ്ട്. ഗ്രേറ്റ് ഡേൻ ഉൾപ്പെടെയുള്ള നായ്ക്കളാണ് ഇവിടെ ഉള്ളത്. പുറമേ നിന്നും പരിചിതർ അല്ലാത്തവർ എത്തിയാൽ നായ്ക്കൾ ചാടി വീഴും. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് മോഷ്ടാവ് എത്തിയത് എങ്ങനെയെന്നതടക്കം പോലീസിനെ വളരെയധികം കുഴപ്പിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളെ ഭേദിക്കണമെങ്കിൽ അത് ബണ്ടി ചോറിനെ പോലുള്ള പ്രഗത്ഭനായ ഒരു മോഷ്ടാവായിരിക്കുമെന്നാണ് നിഗമനം. അതേസമയം 2 തരത്തിലുള്ള നിഗമനങ്ങളാണ് ഈ മോഷണത്തെക്കുറിച്ച് പോലീസിനുള്ളത്. സമീപത്തെ ഏതെങ്കിലും വീടിന്റെ മുകളിൽ കയറി ജ്വല്ലറി ഉടമയുടെ വീട്ടിലേക്ക് കടന്നതായാണ് നിഗമനം. കൂടാതെ വീടിന് പിൻവശത്തായി ഉള്ളിലേക്ക് തുറക്കാവുന്ന ഡോർ വഴി മോഷ്ടാവ് അകത്തു കടന്നെന്ന വിലയിരുത്തലുമുണ്ട്. എന്നാൽ വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. 2.5 ലക്ഷം രൂപയുടെ വജ്രാഭരണങ്ങളും 60,000 രൂപയുമാണ് നഷ്ടപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും മ്യൂസിയം CI പറഞ്ഞു. ഗോവിന്ദന്റെ മകൾക്ക് വ്യാഴാഴ്ച ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാനായി തയ്യാറാക്കി വെച്ചിരുന്ന ബാഗിൽ സൂക്ഷിച്ചിരുന്ന ബ്രേസ്ലെറ്റും മോതിരവും കമ്മലുമാണ് കവർന്നത്. മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പുരുഷന്റെ ചിത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ധാരാളം ജീവനക്കാരും വലിയ സുരക്ഷയുമുള്ള വീട്ടിൽ നടന്ന മോഷണം ഏവരെയും അതിശയിപ്പിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ദേശീയപാതയിൽ സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് 100 പവൻ തട്ടിക്കൊണ്ടുപോയ സംഘവുമായി ഈ മോഷ്ടാവിന് ബന്ധമുണ്ടോ എന്നതുൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. തലസ്ഥാനത്തെ വിദഗ്ധരായ മോഷ്ടാക്കൾ തമ്പടിച്ചിരിക്കുന്നുണ്ടോ എന്നതടക്കം ആശങ്ക ഉയർത്തുന്നതുമാണ് ഈ സംഭവം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.